ഹായ് ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് ബഡ്സിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് വേഡ് പവർ ത്രൂ മൂവി റിവ്യൂവിൽ നമ്മൾ കാണുന്നത് മാലിക് എന്ന സിനിമയെക്കുറിച്ചാണ്. സോ മാലിക്, നൗ സോ ലെറ്റ്സ് കം. മാലിക് ഈസ് എ 2021 ഇന്ത്യൻ മലയാളം ലാംഗ്വേജ് പൊളിറ്റിക്കൽ ക്രൈം ഡ്രാമ ഫിലിം, ഡയറക്റ്റഡ്, റിട്ടൺ ആൻഡ് എഡിറ്റഡ് ബൈ മഹേഷ് നാരായണൻ. ഇതിനകത്ത് ഞാൻ ഊന്നൽ കൊടുക്കുന്ന വാക്കുകളാണ് ഞാൻ വിശദീകരിക്കുന്നത്. അതുകൊണ്ടത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. എല്ലാ വാക്കുകളും വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് ഇപ്പം ഏകദേശം മൂവി റിവ്യൂവിലൂടെ കുറേ എങ്ങനെയാണ് ഒരു മൂവി റിവ്യൂ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിലൂടെ ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കുന്നതൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഈ ഒരു സിനിമയെന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ക്രൈം ഡ്രാമയാണ്. പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് രാഷ്ട്രീയമുണ്ട്, അതിൻ്റെ അകത്ത് ക്രൈമുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഒരു പൊളിറ്റിക്കൽ ക്രൈം ഡ്രാമ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കാണുന്നുണ്ട് ഇറ്റ് ഫീച്ചേഴ്സ് ആൻ എൻസോംബിൾ കാസ്റ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഫഹദ് ഫാസിൽ, വിനയ് ഫോത്ത് ആൻഡ് നിമിഷ സഞ്ജയൻ ഇൻ ദ ലീഡ് റോൾസ്. അവിടെ ഊന്നൽ കൊടുക്കേണ്ട വാക്കെന്ന് പറഞ്ഞത് എൻസോംബിൾ എന്ന വാക്കാണ്. അത് നമ്മൾ ഒരുപക്ഷെ എൻസെംബിൾ എന്നൊക്കെ വായിക്കാൻ നമുക്ക് തോന്നും, പക്ഷേ അങ്ങനെയല്ല വായിക്കുന്നത്, എൻസോംബിൾ എന്നാണ്. എൻസോംബിൾ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് എന്ന് പറയാം. എൻസോംബിൾ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ആൾക്കാർ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ഗ്രൂപ്പാണ്, അതാണ് എൻസോംബിൾ കാസ്റ്റ് എന്ന് പറയാം. അപ്പം എത്ര പേരാണ് ഇതിനകത്ത് അഭിനയിക്കുന്നതെന്നൊക്കെ നമ്മൾ അതിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ഫഹദ് ഫാസിലും വിനയ് ഫോർത്തും നിമിഷ സഞ്ജയനും ഒക്കെ. പിന്നെ നമ്മൾ ഫഹദ് ഫാസിൽ പ്ലേസ് മെയിൻ ലീഡ് സുലൈമാൻ വിത്ത് നിമിഷ സഞ്ജയൻ ആൻഡ് വിനയ് ഫോർത്ത് ഇൻ പ്രോമിനൻറ്റ് റോൾസ്, വൈൽ ജോജു ജോർജ്, ഡിലീഷ് പോത്തൻ ആൻഡ് ഇന്ദ്രൻ എമംഗ്സ്റ്റ് അതേഴ്സ് ഇൻ സപ്പോർട്ടിംഗ് റോൾസ്. ഇവിടെ മൂന്ന് വാക്കുകൾ ശ്രദ്ധിക്കണം. ഒന്ന്, മെയിൻ ലീഡ് റോളായിട്ട് അഭിനയിക്കുന്നത് ഫഹദ് ഫാസിലാണ്. പിന്നെ അതോ അവരോ അയാളോടൊപ്പം തന്നെ അഭിനയിക്കുന്ന മറ്റുള്ളവരെ വിളിക്കുന്ന പേര് പ്രോമിനൻറ്റ് റോൾസ് അവർക്കുണ്ട്, പ്രോമിനൻറ്റ് റോൾസ്. ആൻഡ് തേർഡ് വൺ, സപ്പോർട്ടിംഗ് റോൾസ്. അപ്പം മൂന്ന് സെക്ഷനുണ്ട് ഒരു സിനിമയിൽ. ഒരു സിനിമയും മൂന്ന് സെക്ഷനില്ല, പല സെക്ഷനുണ്ട്. ഇതിൽ നമ്മൾ പറയുന്നത് മെയിനായിട്ട് ലീഡ് റോൾ എന്ന് പറയുന്നത് ഫഹദ് ഫാസിൽ, ദെൻ പ്രോമിനൻറ്റ് റോൾസായിട്ട് അവിടെ കടന്നു വരുന്നത് നിമിഷ സജ്ജയനും വിനയ് ഫോർത്തും ഉണ്ട്. പിന്നെ കടന്നു വരുന്നത് സപ്പോർട്ടിംഗ് റോൾസിൽ ആൾക്കാരായിട്ടുണ്ട് ജോജു ജോർജും ദിലീഷ് പോത്തനും ഇന്ദ്രൻസും ഒക്കെയുണ്ട്. ആൻഡ് ഫോർത്ത്, ദ ഫിലിംസ് തിയേറ്ററിക്കൽ റിലീസ് വാസ് പോസ്റ്റ്പോൺ മൾട്ടിപ്പിൾ ടൈംസ് ഡ്യൂ ടു COVID-19 പാൻഡമിക് ആൻഡ് വാസ് ലേറ്റർ ഓപ്റ്റഡ് ഫോർ എ ഡിജിറ്റൽ റിലീസ് ത്രൂ ആമസോൺ പ്രൈം വീഡിയോ ഓൺ 15th July 2021. ഇവിടെ നമ്മൾ ഊന്നൽ കൊടുക്കുന്ന രണ്ട് തരത്തിലുള്ള ഒരു സിനിമയുടെ റിലീസിനെ കുറിച്ചാണ്. ഒന്ന്, തിയേറ്ററിക്കൽ റിലീസ്, തിയേറ്ററിൽ റിലീസ് ചെയ്യേണ്ടതായിരുന്നു. രണ്ട്, അതിന് സാധിച്ചില്ല നമുക്ക് കോവിഡ് കാരണം. അതുകൊണ്ട് എ ഡിജിറ്റൽ റിലീസാണ് സംഭവിച്ചത്. ഓക്കെ, ഫിഫ്ത് വൺ, മാലിക് മീനിങ് ദ ചീഫ് ഓർ ദി ഓണർ കിക്ക് സ്റ്റാർട്സ് വിത്ത് മച്ച് ടെൻഷൻ ബിക്കോസ് ദ ലൈഫ് ഓഫ് ദ പ്രൊട്ടഗോണിസ്റ്റ് ഈസ് അറ്റ് സ്റ്റേക്ക്. ഇനി ഈ സിനിമയെക്കുറിച്ച് നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ മാലിക് എന്നതിൻ്റെ പേര്, അതിൻ്റെ പേര്, ആ വാക്കിൻ്റെ അർത്ഥം ചീഫ് എന്നാണ്, അല്ലെങ്കിൽ ഓണർ എന്നാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥനെന്നാണ്, ചില അർത്ഥത്തിൽ രാജാവ് എന്ന് പോലും പറയാം. അപ്പോൾ കിക്ക് സ്റ്റാർട്സ് ഒരു ഫിലിമോ സിനിമയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇതൊക്കെ തുടങ്ങുന്നത്, ഒരു ഡ്രാമയൊക്കെ തുടങ്ങുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഇറ്റ് കിക്ക് സ്റ്റാർട്സ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു വോളിബോളോ ഫുട്ബോളോ ഒക്കെ എന്താകാം, അപ്പോൾ കിക്ക് സ്റ്റാർട്സ് എന്ന് പറയാം. പ്രത്യേകിച്ച് ഈ കലാപരമായ കാര്യങ്ങളെയാണ് നമ്മൾ കിക്ക് സ്റ്റാർട്സ് എന്ന് പറയുക. ആൻഡ് ദ ലൈഫ് ഓഫ് ദ പ്രോട്ടഗോണിസ്റ്റ് ഈസ് അറ്റ് സ്റ്റേക്ക്. അവിടെ രണ്ട് വാക്കുകൾ, ഒന്ന് പ്രോട്ടഗോണിസ്റ്റ്, അത് നിങ്ങൾക്ക് പരിചയമുള്ള വാക്കാണ്, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരു സിനിമയിലെയോ അല്ലെങ്കിൽ നാടകത്തിൻ്റെയോ മെയിൻ കഥാപാത്രമാണ്, വില്ലൻ കഥാപാത്രമാകണമെന്നില്ല, മെയിൻ കഥാപാത്രമാണ് പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറയും. ഈസ് അറ്റ് സ്റ്റേക്ക്, അറ്റ് സ്റ്റേക്ക് എന്ന് പറയാൻ എന്താണ്, അപകടത്തിലാണ്, അല്ലെങ്കിൽ ഇന്നത്തെ വില്ലൻ കഥാപാത്രത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് അപകടത്തിലാണ്. അപ്പം ആ ഒരു രംഗത്തോടു കൂടിയാണ് എന്തരംഭിക്കുന്നത്, ഈ സിനിമ ആരംഭിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ആൻഡ് ദ സിക്സ്, ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് ടു കോസ്റ്റൽ ഹാംലെറ്റ്സ്, അത് റമദപ്പള്ളി ആൻഡ് എടവത്തുറ. അപ്പോൾ അതിൻ്റെ പ്രൊണൗൺസിയേഷനൊക്കെ നമുക്ക് മലയാളത്തിലുള്ള വാക്കുകളാണ്, അത് ഏത് രീതി വേണേലും പ്രൊണൗൺസ് ചെയ്യാം, എങ്കിലും അങ്ങനെയൊക്കെയാണ് സാധാരണ അതിൻ്റെ പറയുന്നത് കേട്ടത്, സിനിമയിൽ പറയുന്നത് കേൾക്കുന്നത്. അപ്പോൾ ടു കോസ്റ്റൽ ഹാംലെറ്റ്സ്, ആ വാക്ക് ശ്രദ്ധിക്കണം. കോസ്റ്റൽ എന്ന് പറഞ്ഞാൽ തീരദേശ പ്രദേശത്തുള്ള രണ്ട് ചെറിയ
സമൂഹങ്ങൾ, ഹാംലെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ഒരു ഗ്രാമമെന്ന് പറയാം. കുറേ കൊച്ചു കൊച്ചു വീടുകൾ ഒരുമിച്ചിരിക്കുന്നതിന് ഹാംലെറ്റ്സ് എന്ന് പറയാം. അപ്പം നമുക്കറിയാം ഒരു എന്താണ് ഒരു തീരദേശ പ്രദേശത്ത് വസിക്കുന്നവരുടെ ആ ഒരു വീടും അതിൻ്റെ പരിസരവും പശ്ചാത്തലവുമൊക്കെയാണ് ഈ കഥയ്ക്ക് ആധാരമാക്കുന്നത്. അപ്പം അത് ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്, കോസ്റ്റൽ ഹാംലെറ്റ്സ് ആ വാക്ക്. ആൻഡ് നൗ 7th വൺ, ഫ്രണ്ട്ഷിപ്പ്, പെയിൻ, വെഞ്ചൻസ്, ഇൻസെക്യൂരിറ്റി, ലവ്, ബിട്രയൽ, കാമറാഡറി, ദർ ഇസ് എ ഹോൾ സ്പെക്ട്രം ഓഫ് ഇമോഷൻസ് ദാറ്റ് ആർ കെയർഫുള്ളി പോഡ് ഇൻ. ക്രൈം, അസോൾസ് ആൻഡ് ഡെത്ത്സ് ആർ ദ ഔട്ട്കംസ് ഓഫ് ദീസ് ഇമോഷൻസ്. അപ്പോൾ ഈ സിനിമയിലെ മൊത്തം നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കടന്നു വരുന്ന പലതരത്തിലുള്ള കാര്യങ്ങളാണ്. അത് ഫ്രണ്ട്ഷിപ്പുണ്ട്, പെയിനുണ്ട്, വെഞ്ചൻസ് പ്രതികാരമുണ്ട്, ഇൻസെക്യൂരിറ്റിയുണ്ട്, ലവ് എന്ന് പറഞ്ഞാൽ പ്രണയമുണ്ട്, ബിട്രയൽ ചതിയുണ്ട്. അതിലുപരിയായിട്ട് നമുക്ക് പരിചയമല്ലാത്ത ഒരു വാക്കുണ്ട്, കാമറാഡറി. എന്താ കാമറാഡറി എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ തമ്മിലുള്ള വളരെ ആത്മാർത്ഥമായ, അതേസമയം തന്നെ വളരെ രസകരമായ, അതേസമയം തന്നെ ഒരു വലിയ ആഴത്തിൽ പോകുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന ഇല്ലയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഏകദേശം ആ ഒരു അർത്ഥത്തിലാണ് നിങ്ങൾ തമ്മിലുള്ള കാമറാഡറി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ വലിയ കുഴപ്പമില്ലാതെ പോകുന്നതെന്ന് പറയും. ആ ഒരു അർത്ഥത്തിലാണ്, അതാണ് ആ ഒരു ബന്ധത്തിനാണ്, ആ സൗഹൃദത്തിനാണ് കാമറാഡറി എന്ന് പറയുന്നത്. ഇനി ഒരു വാക്ക് ഞാനത് ഹൈലൈറ്റ് ചെയ്യാത്ത വാക്കൊരു സ്പെക്ട്രം എന്നൊരു വാക്ക് കണ്ടു അതവിടെ. ദർ ഇസ് എ ഹോൾ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ നിര എന്നാണ് അതിൻ്റെ അർത്ഥം. ഹോൾ സ്പെക്ട്രം ഓഫ് ഇമോഷൻസ്, ഒരു വികാരങ്ങളുടെ ഒരു നിര തന്നെ ഈ സിനിമയിൽ കാണാം. പലതരത്തിലുള്ള വികാരങ്ങളാണ്, ഫ്രണ്ട്ഷിപ്പ്, പെയിന്, വെഞ്ചൻസ്, ഇൻസെക്യൂരിറ്റി, ലവ്, ബിട്രയൽ, കാമറാഡറി, ഇതൊക്കെ സിനിമയിൽ കാണാൻ നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ അവസാനം പറയുന്നുണ്ട് ഇങ്ങനെയുള്ള സിനിമകളുടെയൊക്കെ റിസൾട്ട്, ഇങ്ങനെയൊക്കെ കടന്നു വരുന്ന പ്രതികാരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയൊക്കെ റിസൾട്ട് പലപ്പോഴും കൊലപാതകങ്ങളും ആക്രമണങ്ങളും മരണങ്ങളും ഒക്കെയാണ്. അതും ഈ സിനിമയെ നമുക്കൊത്തിരി കാണാനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ 8th, മാലിക് ഈസ് ഓൾസോ ദ സ്റ്റോറി ഓഫ് അടമാലി സുലൈമാൻ, സോറി അഹമ്മദ് അലി സുലൈമാൻ, ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. അഹമ്മദ് അലി സുലൈമാൻ ഫഹദ് ഫാസിലാണ്. അഹമ്മദ് അലി സുലൈമാൻ, ഹിസ് മെറ്റാമോഫോസിസ് ഫ്രം എ സ്മോൾ ടൈം സ്മഗ്ലർ ടു ദ ഗോഡ് ഫാദർ ഓഫ് ഹിസ് ഹാംലെറ്റ് ഇൻ റമദപ്പള്ളി. ഇനി റമദപ്പള്ളി എന്ന് പറയുന്നത് ഇവർ തുടക്കത്തിൽ പറയുന്നുണ്ട് ഒരു ഫിക്ഷണലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഒരു ചെറിയ ഗ്രാമമാണ്. പക്ഷേ ഭീമാപ്പള്ളി എന്ന പേരിൽ ഒരു ഗ്രാമമുണ്ട്. അവിടെ പണ്ട് ഒരു അക്രമവും പൊള്ളിവെയ്പ്പും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലൊരു സംഘടനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തുടക്കത്തിൽ ഈ സിനിമയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട് അതുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇനി ബന്ധമുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കങ്ങനെ തോന്നിയാൽ അത് ഞങ്ങൾ ഉത്തരവാദികളല്ല, അത് യാദൃച്ഛികമാണെന്ന് പറയുന്നുണ്ട്. ഏതൊക്കെയായാലും ആ സംഭവമാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. ചില റിവ്യൂ നമ്മളങ്ങനെ കാണുന്നുണ്ട്. എന്തുമായിക്കൊള്ളട്ടെ, അഹമ്മദ് അലി സുലൈമാൻ എന്ന് പറയുന്ന ആളുടെ ഒരു മെറ്റാമോഫോസിസാണ് ഈ വാക്ക്. നിങ്ങൾ ഭൂരിഭാഗം പേർക്കും പ്രത്യേകിച്ച് ബയോളജി പഠിച്ചവർക്ക് പരിചയമുണ്ട് അല്ലേ. പുഴുവിൽ നിന്ന് പൂമ്പാറ്റയിലേക്കുള്ള വളരെ പോസിറ്റീവായ ഒരു മാറ്റത്തെയാണ് നമ്മൾ മെറ്റാമോഫോസിസ് എന്ന് പറയുന്നത്. അപ്പം ഇത് തുടക്കത്തിൽ നമ്മുടെ അഹമ്മദ് അലി സുലൈമാൻ ഫഹദ് ഫാസിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു എമ്മാടിയും പിടിച്ചുപറിക്കാരനും മോശക്കാരനുമൊക്കെ ആയിരുന്നു. അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പതുക്കെ പതുക്കെയുള്ള ഒരു രൂപാന്തരീകരണമാണ് അതാണ് കൊടുത്തിരിക്കുന്നത്. മെറ്റാമോഫോസിസ് ഫ്രം എ സ്മോൾ ടൈം സ്മഗ്ലർ ടു ദ ഗോഡ് ഫാദർ ഓഫ് ദ ഹാംലെറ്റ് ഇൻ രമദപ്പള്ളി. ഗോഡ് ഫാദർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഒരു നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ, അദ്ദേഹത്തിൻ്റെ അടുത്ത എല്ലാ പ്രശ്നത്തിനും ആൾക്കാർക്ക് പരിഹാരം തോടി വരുന്നത്, അദ്ദേഹം എല്ലാ പ്രശ്നത്തിനും ഇടപെടുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുടെ വേദനകളിൽ, ദുഃഖങ്ങളിൽ സാമ്പത്തിക സഹായം ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള വ്യക്തിയെ നമ്മൾ അദ്ദേഹം ഈ നാട്ടിലെ ഗോഡ് ഫാദറാന്ന് പറയും. നമ്മൾ സ്വന്തം പിതാവല്ല, പക്ഷേ ദൈവത്തിന് തുല്യനായ ഒരു വ്യക്തിയാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്നത്. അവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്യുവാണത്, അത് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അണ്ടർലൈൻ ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓർത്തിരിക്കണം ആ ഒരു കഥയാണ്. ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരു ചെറിയ റോബർ, ഒരു സ്മഗ്ലർ, അതായത് വിദേശ വസ്തുക്കൾ കടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ സ്മഗ്ലറിൽ നിന്ന് ഒരു നാടിൻ്റെ മുഴുവൻ ദൈവമായി മാറുന്ന ഒരു വ്യക്തിയുടെ കഥയാണ് ഈ കഥ, മാലിക് എന്ന് പറയുന്ന കഥ എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. നൗ 9th, ദ ഫിലിം ഓപ്പൺസ് ടു ദി ഈവ് ഇൻ വിച്ച് സുലൈമാൻ ഈസ് പ്രിപ്പയറിംഗ് ടു ലീവ് ഫോർ ഹജ്ജ്. എ ക്രിമിനൽ അഗെയിൻസ് ഹൂം ദേർ ആർ ടെററിസം റിലേറ്റഡ് ചാർജസ്, ഹി ഈസ് അണ്ടർ ദ സർവൈലൻസ് ഓഫ് ദ സ്റ്റേറ്റ് ഈവൻ ഇൻസൈഡ് ഹിസ് ലിറ്റിൽ ഹാംലെറ്റ്.
ആ ചെറിയ ഗ്രാമത്തിനുള്ളിൽ ഇദ്ദേഹം എപ്പോഴും മറ്റുള്ളവരെ അതായത് കൊടുത്തിരിക്കുന്ന വാക്ക് നോക്കി ഈസ് ഹീ ഈസ് അണ്ടർ ദ സർവൈലൻസ്. സർവൈലൻസ് എന്ന് പറഞ്ഞാൽ നിരീക്ഷണത്തിലാണ്, പ്രത്യേകിച്ച് പോലീസിൻ്റെയൊക്കെ നിരീക്ഷണത്തിലാകുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഹീസ് അണ്ടർ ദ സർവൈലൻസ്. ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ എൻ്റെ ഉച്ചാരണം നിങ്ങൾ ഡിക്ഷണറി നോക്കി കണ്ടുപിടിച്ചോണം. അപ്പോൾ ആ ഒരു അതായത് ഹജ്ജിന് ഒരു യാത്ര പുറപ്പെടുകയാണ്. അതുകൊണ്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ദ ഫിലിം ഓപ്പൺസ് ടു ദി ഈവ്. ഈവ് എന്ന് പറഞ്ഞാൽ അതിന് ഈവ് എന്ന് പറഞ്ഞാൽ ഹൗവ എന്നൊരു അർത്ഥമുണ്ട്. അപ്പോൾ അത് ക്യാപിറ്റൽ ലെറ്റർ ആകും ഈ എന്ന് പറയുന്നത്. ഓൺ ദി ഈവ് ഓഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുമ്പ്, പുറപ്പെടുന്നതിന് മുമ്പ്. ഓൺ ദി ഈവ് ഓഫ് ഡിപ്പാർച്ചർ, അതിൻ്റെ പുറപ്പെടുന്നതിന് മുമ്പ്. അപ്പോൾ പുറപ്പെടുന്നതിന് മുമ്പ് സുലൈമാൻ അതിൻ്റെ തലേദിവസം പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുക, ആൾക്കാർക്ക് വിളിച്ച് വിരിച്ച് ബിരിയാണിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രംഗം നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ രണ്ട് വാക്കുകൾ ശ്രദ്ധിക്കണം. ഒന്ന് ടു ദ ഈവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുമ്പ്. രണ്ടാമത്തെ കാര്യം അണ്ടർ ദ സർവൈലൻസ് ഓഫ് എന്ന് ഉള്ള ഈ രണ്ട് വാക്കും ഓർത്തിരിക്കുക. ദെൻ ടെൻ, ട്രാവലിംഗ് ഇൻ എ ലോൺ ലീനിയർ ഫാഷൻ ദ ഡ്രാമ ലുക്സ് അറ്റ് ഹൗ പൊളിറ്റീഷ്യൻസ് മെനിപ്പുലേറ്റ് ദ സിസ്റ്റം ആൻഡ് പീപ്പിൾ ടു ക്രിയേറ്റ് പ്രോജക്ട്സ് ദറ്റ് ഡെസ്ട്രോയ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ദ ലാൻഡ് വൈൽ ലൈനിങ് ദെയർ പോക്കറ്റ്സ്. അതാണ് ഓർത്തിരിക്കേണ്ട കാര്യം. അതായത് ട്രാവലിംഗിൻ്റെ നോൺ ലീനിയർ ഫാഷൻ എന്ന് പറഞ്ഞ ഒരു സിനിമ ലീനിയർ ആയിട്ടല്ല, അതിങ്ങനെ ലീനിയറായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഒരാൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്നു, ജനിക്കുന്നു, അതിനുശേഷം വളരുന്നു, സ്കൂളിൽ പോകുന്നു, അങ്ങനെ 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 വളർന്ന് വളർന്ന് അവസാനം മരിക്കുന്നു. ആ രീതിയിലല്ല ഈ ഡ്രാമ ഇവിടെ അല്ലെങ്കിൽ ഈ സിനിമ ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അതിനു പകരം പല പശ്ചാത്തലമാണ്. തുടക്കത്തിൽ നമ്മൾ കാണുന്ന വളരെ വയസ്സനായ ഒരു ഫഹദ് ഫാസലിനെ കാണുന്നുണ്ട്, അദ്ദേഹം ഹജ്ജിന് പോകുന്നു. പിന്നെ കുറേ ഫ്ലാഷ് ബാക്കുകളൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ ചെറുപ്പക്കാലം കാണിക്കുന്നു. പിന്നെയും ഇടയ്ക്ക് വേറെ കാണിക്കുന്നുണ്ട്, അങ്ങനെ പലതരത്തിലത് കാണിക്കുന്നത്. അതുകൊണ്ട് നോൺ ലീനിയർ ആയിട്ടാണ്, അതായത് തുടർച്ചയായിട്ട് 1, 2, 3, 4, 5 അങ്ങനെയല്ല പോകുന്നത്. അതിലുപരിയായിട്ട് നോൺ ലീനിയർ ആയിട്ടാണിത് ഇത് ഈ കഥ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ തൊട്ട് താഴെ വേറൊരു വാക്കുണ്ട്, പൊളിറ്റീഷ്യൻസ് എന്താ ചെയ്യുന്നത്, ഒരു നാടിൻ്റെ നന്മ വളർച്ചയല്ല അവരുടെ ലക്ഷ്യം, ഇൻസ്റ്റെഡ് ഓഫ് ദേ ആർ ലൈനിങ് ദെയർ പോക്കറ്റ്സ്. അവരവരുടെ പോക്കറ്റിനെ ലൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ പറയാതെ തന്നെ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായല്ലോ, ഫീസ വീർപ്പിക്കുക എന്ന് നമുക്ക് പറയാം. 10, 11, വൈൽ ദി പോലീസ് അറസ്റ്റ് സുലൈമാൻ ബിഫോർ ഹീ ലിവ്സ് ഫോർ ഹജ്ജ് ആൻഡ് വി വെയിറ്റ് ടു സീ ഹൗ ദറ്റ് പ്ലേസ് ഔട്ട് ദ ഫിലിം ഷോ കേസ് ദ യൂത്ത്ഫുൾ സുലൈമാൻ ഹൂ സ്റ്റാർട്സ് ഔട്ട് ആസ് എ സ്മഗ്ലർ ആൻഡ് എ ബോൾഡ് റിസ്ക് ടേക്കർ who is also keen to work for the neighboring Muslim and Christian communities in his backward coastal area. അതായത് തൻ്റെ വളരെ പിന്നോക്കാവസ്ഥയിൽ കിടക്കുന്ന തീരദേശ നാട്ടിൽ ക്രിസ്ത്യാനികളെന്നോ മുസ്ലിങ്ങളെന്നോ ഉള്ള ഇതില്ലാതെ അവിടെ താമസിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്രൂപ്പ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും. അപ്പം മതം പോലും അദ്ദേഹത്തിൻ്റെ മുന്നിൽ കടന്നു വരുന്നില്ല, ഒരു തടസ്സമല്ല. അപ്പം മതഭേദമന്യേ അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നുണ്ട്. അതിനു മുമ്പ് അദ്ദേഹത്തിന് ഒരു വളരെ മോശമായ ക്രിമിനൽ പശ്ചാത്തലമുണ്ടായിരുന്നു, അതായത് ഒരു സ്മഗ്ലറായിരുന്നു പുള്ളി. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. അതാണ് കൃത്യമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാം വേണ്ടെന്ന് വെച്ച് ഒരു നല്ല ജീവിതം നയിക്കാൻ ആഗ്രഹിച്ച് അദ്ദേഹം ഹജ്ജിന് പോകുമ്പോൾ, ആ തീർത്ഥാടനത്തിന് പോകുമ്പോൾ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുക. കാരണം പോലീസിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, പൊളിറ്റീഷ്യൻസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം പൊളിറ്റീഷ്യൻസിൻ്റെയും അല്ലെങ്കിൽ പോലീസിൻ്റെയും ഒക്കെ മുന്നിൽ ഇദ്ദേഹം അത്ര നല്ലവനല്ല. അദ്ദേഹം പഴയതൊക്കെ പഴയകാലം അദ്ദേഹം മോശമായ കാലം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അദ്ദേഹം നല്ല മനുഷ്യനാകാൻ ആഗ്രഹിക്കുക. പക്ഷേ അതിന് അവർ സിസ്റ്റം അദ്ദേഹത്തെ സമ്മതിക്കുന്നില്ല. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ആൻഡ് 12, 1, ദ സ്റ്റേറ്റ് ഈസ് പവർലെസ് ആൻഡ് സുലൈമാൻ ഈസ് ഓൾ പവർഫുൾ ഇൻസൈഡ് റമദപ്പള്ളി ഹീ റൺസ് എ പാർലർ സ്റ്റേറ്റ് ദർ ഹൗവർ വൺസ് ഹീ ലീവ്സ് റമദപ്പള്ളി ദ സ്റ്റേറ്റ് നാബ്സി The plan is for an extrajudicial killing inside the jail while Sulaiman is under remand. But who would do it? അപ്പോൾ സുലൈമാൻ ഇനി ജീവിച്ചിരിക്കുന്നത് തങ്ങൾക്ക് അപകടമാണെന്ന് മനസ്സിലാക്കുന്ന രാഷ്ട്രീയക്കാരും പോലീസും ചേർന്ന് അദ്ദേഹത്തെ വകവരുത്താൻ തീരുമാനിക്കുന്നു. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിംഗ് എന്ന് പറഞ്ഞാൽ നിയമപരമല്ലാത്ത മാർഗത്തിലൂടെ ഒരാളെ കൊല്ലുക, അത് ജയിലിനുള്ളിൽ വെച്ച് കൊല്ലുക എന്നുള്ളതാണ് എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിംഗ് എന്ന് പറയുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പോലീസിന് പോലും പ്രവേശിക്കാനാവാത്ത വിധത്തിൽ റമദപ്പള്ളി എന്ന് പറയുന്ന ആ സ്ഥലത്ത് അദ്ദേഹം ഒരു
റൺസ് എ പാരലൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ നിയമം മറ്റ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ ഈ സുലൈമാനാണ്. കാരണം സുലൈമാനെ ആൾക്കാർക്ക് ഇഷ്ടമാണ്, അദ്ദേഹം നീതിപൂർവമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നു, പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്, വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തെ അവർക്കിഷ്ടമായിരിക്കുന്നത്, അദ്ദേഹം വളരെ പവർഫുള്ളാണ്. അപ്പം അങ്ങനെ കാര്യങ്ങൾ നീങ്ങിയാൽ സുലൈമാൻ്റെ ആ പ്രദേശത്തേക്ക് ഇവർക്ക് പോലീസിനും രാഷ്ട്രീയക്കാർക്കും കടന്നു ചെല്ലാനും അവരെ കൊള്ളയടിക്കാനും പലപ്പോഴും പറ്റിയിരുന്നു വരും. അപ്പോൾ കൊള്ളയടിക്കുക മാത്രമാണോ ലക്ഷ്യം നമുക്കറിയത്തില്ല, പോലീസിൻ്റെയും രാഷ്ട്രീയക്കാരുടെയും അവിടെ അങ്ങോട്ട് കടന്നു ചെല്ലുന്നതിൻ്റെ ഉദ്ദേശത്തിൻ്റെ പിന്നിൽ കൊള്ളയടിക്കുക മാത്രമായിരിക്കുകയല്ല, പക്ഷേ കൊള്ളയടിയും ഉണ്ട്, അതിന് അദ്ദേഹം സമ്മതിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ഇനി ജീവിച്ചിരിക്കേണ്ട കാര്യമില്ല എന്ന് തീരുമാനിച്ച് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവിടെ ഒരു കിട്ടിയൊരു വാക്കുണ്ട്, എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിംഗ്. Now, 13, the person that the police would find for that job is a juvenile from Edavathura. His details and family history and his relation to Sulaiman would be revealed as and when different stories are told. അതാ കൂട്ടുകാർ ഓർത്തിരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് ജയിലിനുള്ളിൽ വളരെ ക്രിമിനലായ ഒരു ജുവനൈൽ എന്ന വാക്ക് അവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ നിങ്ങൾക്കറിയാം, ജുവനൈൽ ഡെലിങ്വൻസ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകാത്ത കുറ്റവാളികളാണ്, അതാണ് ജുവനൈൽ, ഹോം എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പം അങ്ങനെ ഒരു ജുവനൈലിനെ കണ്ടുപിടിക്കുന്നുണ്ട്. ആ ജുവനൈൽ ഈ ഫഹദ് ഫാസിലുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ്, രക്തബന്ധമുള്ള ആളാന്ന് പറയാം. അത് ഒക്കെ പിന്നീട് നമ്മൾ ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും എന്ത് ബന്ധമാണ്. ആൻഡ് 14th, മാലിക് ഹാസ് റെഫറൻസസ് ടു സെർട്ടെയിൻ റിയൽ ഇവൻറ്റ്സ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ 2000s ഇൻ ദ കോസ്റ്റൽ ബെൽറ്റ് ഓഫ് കേരള. But it maintains that the geography and the characters are purely fictional. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, 2000-ൽ ഈ തീരദേശ പ്രദേശങ്ങളിൽ നടന്ന ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള സംഭവമാണ് ഈ പറയുന്ന സിനിമയ്ക്ക് ആധാരമെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ സംവിധായകൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് പറയുന്നുണ്ട്, ഇതങ്ങനെയല്ല, ഇത് പ്യുവർലി ഫിക്ഷണൽ. ഫിക്ഷണൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആ ചുമ്മാതെ ഉണ്ടാക്കിയൊരു കഥയാണ്, അത് യഥാർത്ഥ കഥയല്ല എന്ന് പറയുന്നുണ്ട്. ആൻഡ് 15th, ദ സ്ക്രിപ്റ്റ് ഈസ് ടൈറ്റിലി പാക്ക്ഡ് വിത്ത് ന്യൂമറസ് വെൽ റിട്ടൺ ക്യാരക്ടേഴ്സ് ആൻഡ് മോമെൻറ്റ്സ് ബട്ട് ഇറ്റ് ടേക്സ് ആൻ അബ്സ്ട്രാക്ട് സ്റ്റാൻസ് വെൻ ഇറ്റ് കംസ് ടു എക്സ്പ്ലെയിനിങ് വെദർ സുലൈമാൻ വാസ് റെസ്പോൺസിബിൾ ഫോർ ദ സീരീസ് ഓഫ് ടെറർ അറ്റാക്സ് ദാറ്റ് വെയർ അൺലീഷ്ഡ് ഇൻ റമദപ്പള്ളി. ഞാൻ പറഞ്ഞതുപോലെ സുലൈമാൻ യഥാർത്ഥ ജീവിച്ചിരുന്ന ഒരാളാണെന്നും ആ സുലൈമാനാണോ ആ രമദപ്പള്ളിയിൽ അക്കാലത്തുണ്ടായ ബോംബ് സ്ഫോടനങ്ങൾക്ക് ഉത്തരവാദിയാണോ അല്ലയോ എന്നൊന്നും ഈ സിനിമ നമ്മളോട് പറയുന്നില്ല. അതുകൊണ്ട് അവിടെ കൊടുത്തിരിക്കുന്നത് ബട്ട് ദ ഫിലിം ടേക്സ് ആൻ അബ്സ്ട്രാക്ട് സ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ ആകാശത്തിലും അല്ല ഭൂമിയിലും അല്ലാത്ത ഒരു നിലപാടാണ് സിനിമ എടുക്കുന്നത്, ആണെന്നും പറയുന്നില്ല അല്ലെന്നും പറയുന്നില്ല, അതാണ്. പിന്നെ മറ്റൊരു വാക്കുണ്ട്, അൺലീഷ് ഓൺ രമദപ്പള്ളി, അതായത് അൺലീഷ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ മേൽ ചൊരിയുക. റമദപ്പള്ളിയിലുണ്ടായ കൂട്ടക്കുരുതികൾക്കും ബോംബ് സ്ഫോടനത്തിനും ഒക്കെ കാരണം ഇദ്ദേഹത്തിൻ്റെ ഇതായിരുന്നു. അപ്പോൾ അതാണ് അൺലീഷ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ മേലേക്ക് ചൊരിയുക. അൺലീഷ് എ അബ്യൂസീവ് ലാംഗ്വേജ് ഓൺ സംബഡി എന്ന് പറഞ്ഞാൽ ഒരാളുടെ മേലേക്ക് ചീത്ത വാക്കുകൾ തന്നെ ചൊരിയുക പറയുക എന്നൊക്കെ നമുക്കതിന് അർത്ഥം കൊടുക്കാവുന്നതാണ്. പിന്നെ 16, ബട്ട് ദ ഫിലിം ടേക്സ് എ റിയൽ സ്റ്റാൻസ് അഗെയിൻസ്റ്റ് ദ സോഫ്റ്റ് വയലൻസ് unleashed on people daily by the system. It also dares to talk about how terrorists are created and executed by the state when those who are really responsible for the terror get off scot-free. അവിടെ കുറേ വാക്കുകളുണ്ട്, പക്ഷേ ഈ സിനിമ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ സോഫ്റ്റ് വയലൻസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ജനങ്ങളുടെ മേൽ പോലീസും രാഷ്ട്രീയക്കാരും ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ചിലതരം വയലൻസ് അക്രമമുണ്ട്. ആ ഒരു അക്രമം ഈ വ്യക്തമായ ഭാഷയിൽ ഈ സിനിമ നമ്മളോട് പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് ധൈര്യത്തോടെ അത് സംസാരിക്കുന്നുണ്ട്. ഇനി ഭീകരവാദികൾ ഉണ്ടാക്കപ്പെടുകയാണ്, അവർ ഭീകരവാദികൾ ഓട്ടോമാറ്റിക്കായിട്ട് ഭീകരവാദിയായിട്ട് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുകയല്ല, പിന്നെയോ അവരുടെ നാട്ടിൽ നിലവിലിരിക്കുന്ന തൊഴിലില്ലായ്മയും മറ്റു പ്രശ്നങ്ങളും തീവ്രവാദികളെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഈ സ്റ്റേറ്റ് തന്നെയാണ് തീവ്രവാദികളെ ഉണ്ടാക്കുന്നതും അവരെ കൊല്ലുന്നതും, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരൊക്കെയാണ് അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി കുറേ ഗുണ്ടകളെ ഉണ്ടാക്കും. അതൊക്കെ നമുക്ക് ഈയിടെ പദ്ധതി വായിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം അവരെ സ്വന്തം കാര്യത്തിന് ഉപയോഗിച്ച് കുറേ കഴിയുമ്പം അവരെ തന്നെ അവർ തട്ടിക്കളയും അല്ലെങ്കിൽ കൊന്നു കളയുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഈ സിനിമ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ അവസാനം കൊടുത്തിരിക്കുന്നത്
And when those who are really responsible for the terror get off scot-free. ഈ തീവ്രവാദികൾ കൊല്ലപ്പെടുന്നുണ്ട്, പക്ഷേ ഇതിന് കാരണക്കാരായിരുന്നവർ ഗെറ്റ് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു പോകുന്നു. സ്കോട്ട് ഫ്രീ എന്ന് പറഞ്ഞാൽ, ടു ഗോ സ്കോട്ട് ഫ്രീ എന്ന് പറഞ്ഞാൽ, അവർ കൈയും വീശി നിയമത്തിന് അവരെ നിയമമൊന്നും ചെയ്യുന്നില്ല, അവർ മുന്നോട്ട് നീങ്ങിപ്പോകുന്നു. അപ്പം ഒരു ക്രിമിനലിനെ കുറിച്ച് നമുക്ക് പറയാം, ഈസ് ഗോയിങ് സ്കോട്ട് ഫ്രീ, അവൻ തെറ്റ് ചെയ്തവനാണ്, പക്ഷേ അവൻ ഒരു പ്രശ്നവുമില്ല, അവൻ കൈയും വീശി നടന്ന് നീങ്ങുന്നു. ആ ഒരർത്ഥത്തിലാണ് അതവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് 17th നമ്മൾ പറയുന്നുണ്ട്, ദ ഫിലിം ഓൾസോ ഗീവ്സ് ഹിൻസ് അബൌട്ട് ദ ഇൻവിസിബിൾ പവേഴ്സ് ഹു എയിം ടു പ്രൊഫിറ്റ് ഇയർ ഇൻ ദ നെയിം ഓഫ് ഡെവലപ്മെൻറ്റ്. It also raises the question whether those who are seen as the elected representative of our democracy are representing people or these invisible forces. അതായത് നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന ജനപ്രതിനിധികൾ പലപ്പോഴും എന്തുമായിട്ട് മാറുന്നു, പ്രൊഫിറ്റിയർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ, ലാഭം കൊയ്യുന്നവരായിട്ട്. അതിനുവേണ്ടി അവരിങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വളർത്തിവിടുന്നു, അവരെ സഹായിക്കുന്നു തുടക്കത്തിലൊക്കെ, കുറേ കഴിയുമ്പോൾ അവരെ കൈയൊഴിയുന്നു. അപ്പം അതാണ് അതിൻ്റെ അർത്ഥം. ആൻഡ് 18, ദ ഫിലിം പോർട്രേസ് ബോത്ത് റമദപ്പള്ളി ആൻഡ് എടവത്തുറ ആസ് പ്ലേസസ് വെയർ റിലിജിയൻസ് ഹാവ് എ സ്ട്രോങ് റോൾ ടു പ്ലേ. ദ ഫിലിം പോർട്രേസ് റിലിജിയൻ ആസ് എ ടൂൾ ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് എ ടൂൾ ടു ഡിവൈഡ് അറ്റ് ദ സെയിം ടൈം. ഇനി ഈ സിനിമയുടെ ഒരു പ്രത്യേകത, ഈ സിനിമയിൽ രണ്ട് മതക്കാരെ കാണിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കാണിക്കുന്നുണ്ട്. അവിടെ ഇവിടെ പറയുന്ന കാര്യം ഇതാണ്, ഈ റിലിജിയൻ എന്ന് പറയുന്നതും മതം എന്ന് പറയുന്നതും ഒരേ സമയം തന്നെ ഒന്നിപ്പിക്കുന്നതിനും അതേസമയം തന്നെ പരസ്പരം വഴക്കുണ്ടാക്കുന്നതിനും രാഷ്ട്രീയക്കാർ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്നും പറയുന്നുണ്ട്. അത് ഈ സിനിമ കാണുമ്പോൾ കൂടുതൽ മനസ്സിലാവുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ കൂട്ടുകാരൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്, ഈ മാലിക് എന്ന് പറയുന്ന ഈ റിവ്യൂവിൽ തീർച്ചയായിട്ടും ഇച്ചിരി അക്രമവും അടി ഇടിയും പിടി കുടിയും ഒക്കെ കണ്ടിരിക്കാൻ താല്പര്യമുള്ളവർക്ക് കൊള്ളാവുന്ന ഒരു സിനിമയാണ്. അതേസമയം അത് കുറേ സന്ദേശങ്ങളും നമുക്ക് കൃത്യമായിട്ട് നൽകുന്നുണ്ട്. പക്ഷേ ഒറ്റ കാഴ്ച കൊണ്ട് ഒരുപക്ഷെ ഈ സിനിമ മൊത്തം മനസ്സിലാക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല നമുക്ക് പലപ്പോഴും. കാരണം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ സിനിമ മുന്നേറുന്നത് ഒരു നോൺ ലീനിയർ വേയിലാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ 1, 2, 3 അങ്ങനെയൊന്നുമല്ല, അവിടുന്ന് ഇവിടുന്നും പല കാലഘട്ടങ്ങളെ ഒരുമിച്ച് യോജിപ്പിച്ചാണ്. പക്ഷേ അത്യാവശ്യം കണ്ടിരിക്കാൻ കൊള്ളാവുന്ന 2.5 മണിക്കൂർ നീണ്ട ഒരു സിനിമയാണിത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഈ സിനിമയുടെ നേട്ടങ്ങളെക്കുറിച്ചോ കോട്ടങ്ങളെക്കുറിച്ചോ അല്ല നമ്മൾ പറയുന്നത്, നമ്മൾ ഈ സിനിമയിലൂടെ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം പഠിച്ച പുതിയ വാക്കുകളൊക്കെ കൂട്ടുകാർ എഴുതിയിട്ട് ആ വാക്കുകളൊക്കെ ഒന്നുകൂടെ ആവർത്തിച്ച് അത് അനുദിന ജീവിതത്തിൽ പ്രയോഗിച്ച് അങ്ങനെ ഇംഗ്ലീഷ് ഭാഷയിൽ ഉത്തരോത്തരം നിങ്ങൾ ഓരോരുത്തരും പുരോഗതി പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.